നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ ആക്രമണവും സാമ്പത്തിക പ്രതിസന്ധിയും വരിഞ്ഞു മുറുക്കവേ രണ്ടാം പിണറായി സർക്കാർ 100 ദിവസം പൂർത്തിയാക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് തിളക്കമാറുന്ന ഭൂരിപക്ഷത്തോടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തുടർ ഭരണത്തിലേറിയെങ്കിലും മുന്നോട്ടുള്ള പാത പൂമെത്ത വിരിച്ചതായിരുന്നില്ല. അടിമുടി പുതുമ നിറഞ്ഞതായിരുന്നു മന്ത്രിസഭാ രൂപീകരണം. ചില ചെറു ഘടകകക്ഷികളുടേതൊഴിച്ചാൽ മന്ത്രിമാരായി വന്നവർ പുതുമുഖങ്ങളാണ്. CPMൽ മുഖ്യമന്ത്രിക്ക് പുറമെ കെ രാധാകൃഷ്ണൻ മാത്രമാണ് മുൻ പരിചയമുള്ളവർ. മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരും വീണ്ടും മത്സരിച്ച് ജയിച്ചവരുമായ KK ശൈലജ, MM മണി, TP രാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, KT ജലീൽ എന്നിവർ ഒഴിവായി. ഇക്കാലത്തെ ഏറ്റവും നിർണായകമായ ആരോഗ്യവകുപ്പിലെ മന്ത്രിയായി രണ്ടാം തവണ നിയമസഭാ അംഗമായി വിജയിച്ച വീണ ജോർജാണ്. CPIയിലെയും എല്ലാവരും പുതുമുഖങ്ങളായി. 3 വനിതകൾ മന്ത്രിസഭയുടെ ഭാഗമായതും കേരള ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. മെയ് 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ പിണറായി സർക്കാർ പ്രതിസന്ധികൾക്കിടയിലും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തോടുമുള്ള കരുതൽ പ്രകടമാക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് നയം വ്യക്തമാക്കിയിരുന്നു. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തെയാണ് ആദ്യം നേരിടേണ്ടി വന്ന വെല്ലുവിളി. രണ്ടാം തരംഗം ഇനിയും പൂർണ്ണമായും ശമിച്ചിട്ടില്ല. 3ാം തരംഗത്തിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ള സംസ്ഥാനമായി കേരളം തുടരുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിൽ പിന്നോക്കം പോകാതിരിക്കാനുള്ള കരുതൽ ഇടപെടലുകൾ സർക്കാരിൽ നിന്നുണ്ടാകുന്നുള്ളതാണ് ശ്രദ്ധേയം. വിമർശനങ്ങളെ കുറച്ച് കാണാനാവില്ല. കോവിഡ് പ്രതിരോധ നടപടികൾ ശാസ്ത്രീയമായിരുന്നോ എന്ന ചോദ്യം ലോക്ക്ഡൌൺ ദുരിതകാലത്ത് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടു. എല്ലാം അടച്ചുപൂട്ടിയുള്ള പ്രതിരോധ നിയന്ത്രണ നടപടികൾ ഗുണകരമായില്ലെന്ന് തിരിച്ചറിഞ്ഞ് സർക്കാർ തിരുത്തി. പക്ഷേ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാതെ നിൽക്കുന്നതും സർക്കാർ നേരിടുന്ന വെല്ലുവിളിയാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള പോലീസ് പരിശോധനകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. പാരിപ്പള്ളിയിൽ പോലീസും ആറ്റിങ്ങലിൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ മീൻകുട്ട തട്ടിത്തെറിപ്പിച്ചത് കോളിളക്കമുണ്ടാക്കി. അധികാരമേറ്റ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമായിരുന്നു സർക്കാർ 100 ദിന പരിപാടികൾ പ്രഖ്യാപിച്ചത്. ജൂൺ 11 പ്രഖ്യാപിച്ച പദ്ധതികൾ നിറവേറ്റാനുള്ള കാലാവധി സെപ്റ്റംബർ 19 വരെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, ശാസ്ത്രം, സാങ്കേതികം, നൈപുണ്യ വികസനം എന്നീ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിലെ അസമത്വവും ഇല്ലാതാക്കാനായി അതിദാരിദ്ര്യ ലഘൂകരണത്തിനായി സർവേ ആരംഭിച്ചതും അടുക്കള ജോലികളുടെ ലഘൂകരണത്തിനായി സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചതും സമൂഹത്തിൽ ശ്രദ്ധേയമായി. പൊതുമരാമത്ത് വകുപ്പ്, റീബിൽഡ് കേരള, കിഫ്ബി എന്നിവ വഴിയുള്ള പദ്ധതികളാണ് കൂടുതലും 100 ദിന പരിപാടിയിലുള്ളത്. KDISC വഴി 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലവസരങ്ങളും 12,000 പേർക്ക് പട്ടയം നൽകുന്നതുമെല്ലാം പദ്ധതികളിലുണ്ട്. 5,650 കോടിയുടെ പാക്കേജ് സർക്കാരിൻ്റെ ഓണസമ്മാനമായിരുന്നു. അത് വിപണിയിലുണ്ടാക്കിയ ഉണർവിൻ്റെ പശ്ചാത്തലത്തിലാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ജനജീവിതത്തെ ദുരിതത്തിലാക്കിയപ്പോൾ അത് വിപണിയെയും നിശ്ചലമാക്കിയിരുന്നു. വ്യാപാരികൾ ക്ഷമകെട്ട് പരസ്യ പ്രക്ഷോഭത്തിനിറങ്ങുന്ന സാഹചര്യം വരെയുണ്ടായി. സർക്കാരിനുള്ള വരുമാനം നികുതിയായി ലഭിക്കാനും വിപണി തുറന്നു കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഓണക്കാലത്തിന് മുന്നോടിയായി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഗണ്യമായ ഇളവ് അനുവദിച്ചത്. ഒപ്പം വ്യാപാരികൾക്കുള്ള ഹ്രസ്വകാല വായ്പയും മറ്റുമായി 5,650 കോടിയുടെ സമഗ്ര പാക്കേജും പ്രഖ്യാപിച്ചത് കമ്പോളത്തിൽ ഉണർവായി. വിഭവസമൃദ്ധമായ ഓണക്കിറ്റും ജനങ്ങൾക്ക് ആശ്വാസമേകി. ഓണം കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനത്തോതും ഉയർന്നു. അത് പിടിച്ചു നിർത്താനുള്ള പ്രതിരോധ പ്രവർത്തനവും കരുതലും സമ്പൂർണ്ണ വാക്സിനേഷനുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ളത്.